അതിതീവ്ര മഴ മുന്നറിയിപ്പ് പിൻവലിച്ചെങ്കിലും മഴ ഭീഷണി അകലുന്നില്ല. കേരളത്തിന് മുകളിൽ അന്തരീക്ഷ ചുഴി നിലനിൽക്കുന്നതും തെക്കൻ ആന്ധ്രാപ്രദേശിനും വടക്കൻ തമിഴ്നാടിനും സമീപത്തായി മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാലും കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ ശക്തമായി തുടരാനാണ് സാധ്യത. ഇത് പ്രകാരം ഓഗസ്റ്റ് 3 മുതൽ 7 വരെ വ്യാപകമായ മഴയ്ക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ഓഗസ്റ്റ് 3 മുതൽ 5 വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യത എന്നുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം പെരുമഴയ്ക്ക് ശമനമായതോടെ സംസ്ഥാനം നിലവിൽ ആശ്വാസ തീരത്താണ്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഞായറാഴ്ചയോടെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയെന്നാണ് അറിയിപ്പ്. വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ നിലനിൽക്കുന്ന ന്യൂനമർദ്ദ പാത്തിയുടെയും ഷിയർ സോണിന്റെയും അറബിക്കടലിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നതിന്റെയും സ്വാധീന ഫലമായി കേരളത്തിൽ ഓഗസ്റ്റ് 4 മുതൽ 8 വരെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് മഴ കനത്തതോടെ നദികളിൽ ജലനിരപ്പ് ഉയർന്നു. പമ്പ, മണിമല, അച്ചൻകോവിൽ, കക്കാട് നദികളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ്. നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ജനങ്ങൾ സുരക്ഷിതമായ ക്യാമ്പുകളിലേക്ക് മാറണമെന്നും ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പറമ്പിക്കുളം ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം ഒഴുക്കിവിടുകയും ചാലക്കുടി പുഴയുടെ വൃഷ്ടി പ്രദേശത്ത് മഴ ശക്തമാവുകയും ചെയ്തതോടെ ചാലക്കുടി പുഴയിൽ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് മാറി താമസിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. കോന്നി കല്ലേലി ഭാഗത്ത് അച്ചൻകോവിലാർ കര കവിഞ്ഞു. റാന്നിയിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി. അറയാഞ്ഞിലിമൺ കേസ്വാ മുങ്ങി. കുടമുട്ടി റോഡ് തകർന്നു. പമ്പാനദിയിലും ജലനിരപ്പ് ഉയർന്നു. പാലായിൽ മീനച്ചിലാറിലും ജലനിരപ്പ് അപകടകരമായ നിലയിലേക്ക് ഉയർന്നു. കാഞ്ഞിരപ്പള്ളി കോരത്തോട് ക്രോസ് വേ വെള്ളത്തിലായി. അപ്പർ കുട്ടനാട്ടിൽ ജലനിരപ്പ് അപകട നിലയിൽ തുടരുന്നു. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ വാഹനയാത്ര ഒഴിവാക്കണമെന്ന് അധികൃതർ അറിയിച്ചു. പാലാ നഗരത്തിൽ റോഡിടിഞ്ഞ് വലിയ ഗർത്തം രൂപപ്പെട്ടു. അഴുതയാർ കര കവിഞ്ഞതോടെ കോരത്തോട് മൂഴിക്കൽ കോസ് വേ വെള്ളത്തിനടിയിലായി. പ്രദേശത്ത് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഭരണങ്ങാനം വിളക്കുമാടം റോഡിൽ വെള്ളക്കെട്ടുണ്ട്. കുട്ടികളിലെ വെമ്പായ മുക്കുളം മേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായി. ജനവാസ മേഖലയിലല്ല ഉരുൾപൊട്ടലുണ്ടായത്. നാശനഷ്ടങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തൊടുപുഴ മൂവാറ്റുപുഴ റോഡിൽ മടക്കത്താനത്ത് വെള്ളം കയറി. പറമ്പിക്കുളം ഡാമിൽ നിന്നുള്ള നീരൊഴുക്ക് കൂടിയതിനാൽ പെരിങ്ങൽകുത്ത് ഡാമിന്റെ 3 ഷട്ടർ തുറന്നു. ഇടുക്കി ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. ഇതേ തുടർന്ന് മുല്ലപ്പെരിയാർ, ഇടുക്കി ഡാമുകളിലേക്ക് നീരൊഴുക്ക് കൂടി. തൊടുപുഴയാറിലും ജലനിരപ്പ് ഉയർന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. മലയോര പ്രദേശങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.